എനിക്കറിയത്തില്ല. അപ്പച്ചി കരയുന്നേ? ഞാൻ കരയൊന്നുമല്ല. അപ്പച്ചനാരെങ്കിലും വഴക്ക് പറഞ്ഞാ പറ എന്നെ ആരും വഴക്ക് പറഞ്ഞിട്ടൊന്നുമില്ല. ഇവിടെ എല്ലാരും കൂടെ ഒറ്റപ്പെടുത്തി കളിക്കുകയാണല്ലോ. കളിച്ചു കഴിയട്ടെ എല്ലാരും. ഓ അമ്മ അങ്ങനെ പറഞ്ഞാണ് അപ്പച്ചി കിടന്ന് കരയുന്ന കൊച്ചുപിള്ളേരെ പോലെ. അശി മോശം മോശം കരയില്ല തുടക്കി സാറില്ല എല്ലാം ഞാൻ ശരിയാക്കി തരും. സീരിയസ്ലി ശരിയാക്കി തരും. അപ്പച്ചി ഇങ്ങനെ ശരിയാക്കി തരും. എല്ലാവരും അങ്ങനെ പറഞ്ഞേ. നിങ്ങൾ രണ്ടുപേരല്ലേ ഈ വീട്ടിലെ കുഞ്ഞു പാവകള്. നിങ്ങളെ തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ. എന്താണ് എന്റെ അമ്മേനെ കഴിപ്പിച്ചത്? കരയിപ്പിച്ചത് വലിയ മാമൻ അല്ലല്ല, അത് ചിറ്റപ്പനല്ലേ കഴിപ്പിച്ചേ. ചിറ്റപ്പനിട്ടിട്ട് ഒരു നല്ല പണി കൊടുക്കണം നമുക്ക്. ചിറ്റപ്പനിട്ട് നമുക്ക് പണി കൊടുക്കാം. എന്റെ മക്കൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം, അതുപോലെ ചെയ്യുവോ? ഏ ചെയ്യോ. സുഖമാണി മെത്ത എന്ത് രസമാണി മെത്ത. കാട കണ്ണാനോടെ കയറി കിടക്കാം, നല്ല സുഖ ഇല്ല. നമ്മൾ പോവാ. പോവാന്നോ? മാമയാളെ ഓട്ടോ വിളിച്ചേരാ. വേണ്ട, നമ്മൾ പൊക്കോളാം. ആ ഓക്കെ. നമ്മൾ എവിടെയാണ് പോണേന്ന് അറിയാമോ? നിങ്ങളുടെ അച്ഛന്റെ വീട്ടിലോട്ട്? അല്ലാതെ അല്ല. പിന്നെ അമ്മ വായനിമ കമ്മീഷനിലും ഞാൻ വായനിമാസം കമ്മീഷനിലും. എന്തുവാ? അമ്മ വനിതാ കമ്മീഷനിലും. വനിതാ കമ്മീഷനിലും? നീ? ഞാൻ വനിതാ മാഷിന്റെ കമ്മീഷനിലും. വനിതാ കമ്മീഷനിൽ അമ്മയും മോ ബാലാവകാശ കമ്മീഷനിലും പോന്നോ? എന്തിന്? സുമേഷാമിന്റെ പേര് കേസ് കൊടുക്കാൻ. കേസ് കൊടുക്കുന്നു? എന്ത് കേസ് കൊടുക്കുന്നു? ഇന്നലെ എന്നെ ഇവിടെ അടിച്ചില്ലേ? നിന്നെ അടിച്ചു നുള്ളിയും ചെയ്തല്ലോ. എടാ ഞാൻ അടിച്ചിട്ട് നുള്ളിയിട്ടൊന്നുമില്ല, നീ ചുമ്മാ തമാശ കളിക്കല്ലേ. എണ്ണ കേസ് കൊടുത്തേ. ഞാൻ സുമേഷ് അമ്മ ജയിലിൽ പോയി കിടന്ന് അഴിയണ്ടി വരും. ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ അങ്ങനെ കേസൊന്നും കൊടുക്കണ്ട. കേസ് കൊടുക്കണ്ട. അമ്മനിപ്പോ എന്താ വേണ്ടേ? ഇറങ്ങി. എപ്പോ ഇറങ്ങിയെന്ന് വെച്ചാൽ മക്കൾ അവിടെ കിടന്നു അവിടെ കിടന്നോ. കേസൊന്നും കൊടുക്കല്ലേ കേട്ടാ. അമ്മയടുത്ത് പ്രത്യേകം പറയണേ കേസൊന്നും കൊടുക്കല്ലെന്ന്. കൊച്ചു കിടന്നു, ഒരു പാട്ടൊക്കെ പാടിക്കടാ. സുമേഷിന്റെ കുത്തിത്തിരിപ്പ് ഏറ്റവും കൂടുതൽ കേട്ടാ. പൈങ്കൂസ് ഭയങ്കര വിഷമത്തിലാ. ഓ ഇച്ചിരി കൂടിപ്പോയെന്നാ ഇപ്പൊ എനിക്ക് സംശയം. പിങ്കിയും കണ്ണനും കൂടെ ആ ശിവന്റെ കൂടെ പോയി താമസിച്ച് അവരൊരു ഫാമിലി ആയിട്ട് കഴിയുന്ന കാണാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാ. അല്ലെങ്കിൽ ഇവൻ ഈ പൊട്ടയടി അങ്ങോട്ട് വന്നപ്പോ ഉണ്ടല്ലോ, അപ്പൊ തന്നെ ഞാൻ രണ്ടു കൊടുത്തേ. അതുകൊണ്ടല്ലേ ഞാനും കൂട്ടുന്നേ. മക്കളെ എന്താടേ സംഗതി? ഏറ്റവും എളുപ്പം തയ്യാറായോ? എങ്ങോട്ട്? ശിവന്റെ വീട്ടിലേക്ക്. നിങ്ങൾ എന്തോന്നാ അച്ഛ അമ്മ പറയുന്നത്? എടാ പിങ്കിയെ ശിവന്റെ അടുത്തോട്ട് പറഞ്ഞു വിടാനല്ലേ നമ്മൾ ഇതൊക്കെ ഒപ്പിച്ചത്? അച്ഛാ ഞാൻ ഇരുത്തി ആലോചിച്ചപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്തോന്നാ? ഇത് അവളുടെ കൂടെ വീടല്ലേ, അവളോട് എന്നോട്ടെ. അത് ശരി, ഇപ്പൊ അങ്ങനെ. ഞാൻ എപ്പോഴും അങ്ങനെയൊക്കെ തന്നെ. അല്ല ഞാനൊരു തെറ്റ് ചെയ്യാൻ പോകുമ്പോ നിങ്ങൾ അത് ചെയ്യല്ലേ മോനെ, അത് ശരിയല്ല എന്ന് പറഞ്ഞു വിടാളെ. ഇപ്പൊ എന്നെ പ്രോത്സാഹിപ്പിച്ചു വിട്ടേക്കുന്നു. ചേടാ ഇത് അവസാനം എല്ലാം കൂടെ ഞങ്ങളുടെ തന്നെ കൊണ്ട് വെക്കണല്ലോ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, കണ്ണനും ഭയങ്കര ഇവിടെ തന്നെ താമസിക്കും. ആരും നിന്ന് പറഞ്ഞു വിടാൻ നോക്കി കഴിഞ്ഞാൽ ഞാൻ ഇടപെടും. ഈ സുമേഷ് നിങ്ങളുടെ സർവ സ്വഭാവണം കിട്ടിയിരിക്കുന്ന നിങ്ങളുടെ ഇളയ മോനാ. നിന്ന നിപ്പിലല്ല മറുകണ്ടം ചാടിയത്. എന്നാലും നിങ്ങൾ എങ്ങനെയാ സുമേനെ പുറത്താക്കിയേ? ഞാൻ അപ്പച്ചെടുത്ത് പറഞ്ഞില്ലേ ശരിയാക്കുമെന്ന്? ശരിയാക്കിയിരിക്കും. രണ്ടുപേരും വെൽഡൻ. പക്ഷെ നല്ല ചൂടുണ്ട് കേട്ടോ, കറണ്ട് കറക്റ്റ് ആയിട്ട് പോയി. എനിക്കൊന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല ചൂടെടുത്തിട്ട്. അപ്പൊ വിളിച്ചായിരുന്നോ? വിഷണോ? വിഷ പോരെ
ഇത് മതിയോ? കുറച്ചും കൂടി നല്ല വേഷം. അമ്മയ്ക്ക് കിട്ടുന്നില്ല കണ്ണ. അമ്മയ്ക്കും കൂടി വേഷേ? അമ്മയ്ക്ക് കൂടെ വേഷണം, മോനെ മാത്രം വേഷിയാ പോരെ. ഏ നല്ല സുഖം ഉണ്ടല്ലേ. ആമിക്ക് കുറച്ചേരൊന്ന് വീശി കൊടുക്കാൻ പറ്റുമോ? ഞാൻ തന്നെ വിഷയം മതിയല്ലേ. അതെന്താ ഞാൻ തന്നെ വിഷയം മതി എന്ന് പറഞ്ഞ കാരണം? സുമേഷാവിന്റെ മോനെ ഭയങ്കര ഇഷ്ടമാണോ? കിടന്നോ കിടന്നോ, കണ്ണ ഇവിടെ കിടന്നോ. അമ്മയ്ക്ക് കുറച്ച് കൂടുതൽ കാറ്റ് വേണം. അമ്മച്ചിക്ക് കുറച്ച് കൂടുതൽ കൊടുക്കാം. മക്കൾ ഉറങ്ങ്. എനിക്ക് അമ്മയ്ക്കും എനിക്ക് മാത്രം മതി. എന്ത് സുഖം, എന്ത് രസം. നിർത്തല്ലേ, നിങ്ങൾ ഉറങ്ങ്, ഉറങ്ങൊന്ന്, പെട്ടെന്നാവട്ടെ. കൊള്ളാം കൊള്ളാം, നിന്നോട്ട് നമുക്ക് ഇവിടെ ഫാൻ വേണ്ട കേട്ടോ, ഇത് മതി. വീശേ.